പ്രഭാതഭേരി പകർച്ചവ്യാധിയിൽ നിന്ന് പരിരക്ഷ നൽകാൻ പോഷകഗുണം നിറഞ്ഞ ഭക്ഷണത്തിനാകുമോ? സോപ്പും സാമൂഹിക അകലവും മാസ്കുമെന്ന സുവർണ മുദ്രാവാക്യത്തിന് പിന്നണിയൊരുക്കാൻ ആഹാരശീലങ്ങളും സഹായിക്കുമെന്ന് ആദ്യം മുതലേ തിരിച്ചറിവുണ്ടായിരുന്നു. കോവിഡിന്റെ ആദ്യ നാളുകളിൽ രോഗം വന്നവരെയൊക്കെ VIP-കളായി ആരോഗ്യവകുപ്പ് കരുതിയിരുന്ന കാലത്ത് കൊതി പിടിപ്പിക്കുന്ന മെനു സാമൂഹ്യ മാധ്യമങ്ങളുടെ പഴയ പേജുകളിൽ ഇന്നും കിടപ്പുണ്ട്. കോവിഡിനെതിരെ പോരാടാൻ ഒരു പരിധിവരെ ആഹാരശീലങ്ങൾ നമ്മെ സഹായിച്ചേക്കും. 3 ചികിത്സാ വിഭാഗങ്ങളുടെ പ്രതിനിധികൾക്ക് കോവിഡ് കാലത്തെ ആഹാരമര്യാദകളെക്കുറിച്ച് പറയാനുള്ളത് ഇന്ന് കേൾക്കാം. ആദ്യം പോഷകാഹാര വിദഗ്ധയായ നീരജ പ്രദീപ്. ബേസിക്കലി ഇമ്മ്യൂണിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ട 3 പ്രധാനമായിട്ടുള്ള ന്യൂട്രിയൻസ്, ഒന്ന് വൈറ്റമിൻ സി ആണ്, വൈറ്റമിൻ ഡി, അതുപോലെ സിങ്ക് എന്ന് പറയുന്ന ഒരു മൈക്രോ ന്യൂട്രിയന്റ്. വൈറ്റമിൻ സി വർദ്ധിപ്പിക്കാൻ വേണ്ടി പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി ചേർക്കാൻ ശ്രമിക്കണം. ചെറുനാരങ്ങ, നെല്ലിക്ക, പേരക്ക, ഓറഞ്ച്, കിവി ഫ്രൂട്ട്, പാഷൻ ഫ്രൂട്ട്, പപ്പായ, ഇതിലെല്ലാം വൈറ്റമിൻ സി വളരെ ഹൈ ലെവലിലുള്ളതാണ്. ചീര, ചുവന്ന കളറിലുള്ള കാപ്സിക്കം, ബ്രോക്കളി, ഇതെല്ലാം വൈറ്റമിൻ എ, സി, വൈറ്റമിൻ ഇ, ഇതെല്ലാം വളരെ ഹൈ ലെവലിലുള്ള വെജിറ്റബിൾസ് ആണ്. പനികളൊക്കെ വരുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് ചിക്കൻ സൂപ്പ് ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ്? അതില് വൈറ്റമിൻ B6 വളരെ ഹൈ ലെവലിൽ. ഈ വൈറ്റമിൻ B6 പ്രധാനമായിട്ടും പുതിയ റെഡ് ബ്ലഡ് സെൽസിന്റെ സിന്തസിസിനാണ് സഹായിക്കുന്നത്. സിങ്ക് അടങ്ങിയിട്ടുള്ള പച്ചക്കറികൾ, വെണ്ട, പയറുവർഗ്ഗങ്ങള്, പീസ്, ചോളം, കൂന്, മുളപ്പിച്ച പയറുവർഗ്ഗങ്ങള്, നട്സ് ആൻഡ് സീഡ്സ്, അതുപോലെ ഓട്സ്, പഴവർഗ്ഗങ്ങളിലാണെങ്കിൽ ബട്ടർ ഫ്രൂട്ട്, പേരയ്ക്ക, ഉറുമാമ്പഴം, പിന്നെ എല്ലാതരം ബെറീസും, ഇതൊക്കെ വളരെ ഹൈ ലെവൽ ഓഫ് സിങ്കും വൈറ്റമിൻ സിയും അടങ്ങിയ ഭക്ഷ്യസാധനങ്ങളാണ്. മെയിൻ ആയിട്ടും കടുക്ക, ഞണ്ട്, ഓയിസ്റ്റർ, ഇങ്ങനത്തെ ആഹാരങ്ങളിൽ സിങ്ക് വളരെ ഹൈ ലെവലിലുള്ളതാണ്. പിന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ബദാം, അല്ലെങ്കിൽ മത്തന്റെ കുരു, സൺഫ്ലവർ സീഡ്സ്, ഇതിലൊക്കെ പവർഫുൾ ആന്റി ഓക്സിഡൻസ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ പൊട്ടാഷ്യം, മഗ്നീഷ്യം, വൈറ്റമിൻ B6, സിങ്ക്, വൈറ്റമിൻ ഇ, ഇതൊക്കെ. അപ്പൊ ഇതെങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാം? നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മൾ സാലഡ്സോ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ ഒരു സീസണിങ് പോലെ ഇത് കുറച്ച് ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് വേണ്ടതായിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ് അതിലൂടെ കിട്ടും. പിന്നെ സ്പൈസസിൽ മെയിൻ ആയിട്ട് വെളുത്തുള്ളി, ആക്ച്വലി അലിസിൻ പറഞ്ഞ ഒരു കോമ്പൗണ്ട് ആണ് അതിലുള്ളത്. ഇത് വൈറസിനെ നശിപ്പിക്കാൻ വളരെയധികം സഹായിക്കുന്നതാണ്. ഇഞ്ചി ഇൻഫ്ലമേഷൻ ഒക്കെ ചുരുക്കാൻ സഹായിക്കുന്നു. മഞ്ഞളില് കുർക്കുമിൻ എന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ട് ആണ് ഉള്ളത്. അപ്പൊ ഈ മഞ്ഞള് വളരെയധികം വൈറസിനെ ഫൈറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സാധനമാണ്. രാത്രി 1/2 ഗ്ലാസ് പാലില് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ലേശം കുരുമുളക് ആഡ് ചെയ്യണം. എന്നാൽ മാത്രമേ അതിലുള്ള കുർക്കുമിന്റെ അബ്സോർപ്ഷൻ ഇംപ്രൂവ് ചെയ്യുള്ളൂ. ചൂടാക്കി ഈ കോവിഡ് കാലത്ത് രാത്രി 1 ഗ്ലാസ് കുടിക്കുന്നത് നല്ലതാണ്. ചില ഭക്ഷണസാധനങ്ങൾ നമ്മൾ ഈ സമയത്ത് ഒഴിവാക്കേണ്ടതുണ്ട്. അമിതമായി ഉപ്പ് ചേർത്ത ആഹാരങ്ങൾ, റെഡ് മീറ്റ്, അതായത് ബീഫ്, മട്ടൻ, പോർക്ക്, പിന്നെ പുറത്ത് വെച്ച കട്ടിയായിരിക്കുന്ന പ്രോസസ്ഡ് വനസ്പതി, ദാൽ, അങ്ങനത്തെ ഓയിൽസ് ഒരുപാട് യൂസ് ചെയ്യരുത്. കൊഴുപ്പുള്ള സാധനങ്ങൾ അധികം കഴിക്കാതിരിക്കാൻ നോക്കുക. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ശുദ്ധമായിട്ടുള്ള പശു നെയ്യ് 1-2 ടീസ്പൂൺ ഒരു ദിവസം ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അത്യാവശ്യം നമ്മുടെ കുക്കിങ്ങിനൊക്കെ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. രാവിലെ എണീറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ 1-2 ഗ്ലാസ് ഇളം ചൂടുള്ള വെള്ളത്തിൽ ലേശം മഞ്ഞൾപ്പൊടിയും ലേശം കുരുമുളക് പൊടിയും ഇട്ട് ലേശം ചെറുനാരങ്ങയും പൊഴിഞ്ഞ് കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഓരോ മീലിന്റെയും 1/2 മണിക്കൂർ മുന്നേ 1 ഗ്ലാസ് വെള്ളം കുടിക്കുക. ഭക്ഷണം കഴിച്ച് 1 മണിക്കൂർ കഴിഞ്ഞിട്ടും 1 ഗ്ലാസ് വെള്ളം കുടിക്കുക. ഇക്കാര്യത്തിലെ ആയുർവേദ നിലപാട് വിശദമാക്കുന്നു ഡോക്ടർ വന്ദന റാണി. നമ്മുടെ രോഗപ്രതിരോധത്തിൽ ആഹാരത്തിന് വലിയൊരു പങ്കാണുള്ളത്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് ശരീരത്തെ ശുദ്ധീകരിക്കാനും കോശങ്ങൾക്ക് പോഷണമുണ്ടാക്കാനും അതുവഴി രോഗപ്രതിരോധ ശേഷി ഉയർത്താനും കഴിയണം. ആഹാരം മഹാഭൈഷജ്യം എന്നാണ് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളത്. ആഹാരം തന്നെ ഔഷധമാകും വിധം നമ്മുടെ അടുക്കളയിൽ മാറ്റിയെടുക്കാൻ കഴിഞ്ഞാൽ അത് ഇക്കാലത്ത് ഒരു മികച്ച കാൽവയ്പ്പാണ്. ഇടയ്ക്ക് ചൂടുവെള്ളം കുടിക്കുക. അത് നിങ്ങളുടെ തൊണ്ടയിലും മറ്റും താവളമടിച്ചിരിക്കുന്ന വൈറസുകളെ ആമാശയത്തിൽ കൊണ്ടുപോയി നിർജീവമാക്കും. ചൂടുവെള്ളത്തിൽ ചുക്ക്, തുളസിയില, കൊത്തമല്ലി, പനിക്കൂർക്ക,
മഞ്ഞൾ എന്നിവ ലഭ്യതയ്ക്കനുസരിച്ച് ചേർത്ത് ഉപയോഗിക്കാം. ചമ്മന്തി അരയ്ക്കുന്നതിൽ ഇഞ്ചിയും നെല്ലിക്കയും ചേർത്ത് അരയ്ക്കുക. നെല്ലിക്കയിലെ വൈറ്റമിൻ സി പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. ഇഞ്ചി ദഹന പ്രക്രിയ ത്വരിതപ്പെടുത്തുകയും ചെയ്യും. മാമ്പഴം, ചക്ക, പേരയ്ക്ക, വാഴപ്പഴം, കായ, വാഴക്കൂമ്പ്, വാഴത്തട എന്നിവയൊക്കെ ലഭ്യതയ്ക്കനുസരിച്ച് പാചകത്തിന് ഉപയോഗിക്കാവുന്നതാണ്. ദാഹിക്കുമ്പോൾ നേർപ്പിച്ച മോര്, ഇഞ്ചി, കരിവേപ്പില, ചെറിയ ഉള്ളി, നാരകത്തില ഇവ ചേർത്ത് കുടിക്കും. വറുത്ത സാധനങ്ങൾ, അച്ചാറുകൾ ഇവ കഴിയുന്നതും ഉപയോഗിക്കാതിരിക്കുക. രാവിലെയുള്ള ചായയും കാപ്പിക്കും പകരം നെല്ലിക്ക, ഇഞ്ചി, മഞ്ഞൾപ്പൊടി, ഇന്ദുപ്പ് ഇവ വെള്ളം ചേർത്ത് അരച്ച് അത് പിന്നെ അരിച്ച് നാരങ്ങാ നീരും ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. ആഹാരത്തിന്റെ അളവ്, കഴിക്കുന്ന സമയം, ഗുണനിലവാരം എന്നിവയ്ക്കാണ് ആയുർവേദം പ്രത്യേകം ശ്രദ്ധ കൊടുക്കുന്നത്. വയറ് നിറയെ കഴിക്കാതിരിക്കുക, അരവയർ മതിയാകും. സമയം തെറ്റി കഴിക്കുന്നതും വിശപ്പ് തീരെ തോന്നാതെ കഴിക്കുന്നതും രാത്രി അധികം വൈകി ആഹാരം കഴിക്കുന്നതും രോഗപ്രതിരോധ ശക്തി കുറയുന്നതിന് കാരണമാകും. തൈര്, എണ്ണ പലഹാരങ്ങൾ, പുളിപ്പിച്ച സാധനങ്ങൾ, ശീതീകരിച്ചവ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, വീണ്ടും ചൂടാക്കിയ ആഹാരങ്ങൾ, വീണ്ടും ചൂടാക്കിയ എണ്ണകൾ ഇവയൊക്കെ സ്ഥിരമായി കഴിച്ചാൽ രോഗപ്രതിരോധ ശക്തി കുറയുക തന്നെ ചെയ്യും. പ്രാതലിനും മറ്റും റാഗിയും ഗോതമ്പ്, ചെറുപയറ്, ഉണക്കലരി ഇവ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ചോറിന്റെ കൂടെ മുരിങ്ങയില, തഴുതാമയില, ചീര, മറ്റിലക്കറികൾ ഇവ കോവിഡ് കാലത്തെങ്കിലും ശീലമാക്കുക. തൈര് ഇഞ്ചി തൈരായി ഉപയോഗിക്കുക. നെല്ലിക്ക ചമ്മന്തിയായും പച്ചടിയായും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. വാഴപ്പിണ്ടി, കുമ്പളങ്ങ ഇവ ഉപയോഗിച്ചുള്ള കറികൾ ദഹനത്തെ ത്വരിതപ്പെടുത്തുന്നു. അത്താഴം രാത്രി 7 മണി 8 മണിക്കുള്ളിൽ വളരെ ലഘുവായി കഴിക്കുക. ചെറുപയർ കഞ്ഞിയോ ജീരക കഞ്ഞിയോ ഗോതമ്പ് ദോശയോ ഉപ്പുമാവോ ഇടിയപ്പമോ ഒക്കെ ആകാം. ഉരുളക്കിഴങ്ങ്, കടല, പരിപ്പ് തുടങ്ങിയവ രാത്രികാലങ്ങളിൽ ഒഴിവാക്കുക. പ്രകൃതി ചികിത്സാ രംഗത്ത് വൈദഗ്ധ്യം നേടിയ ഡോക്ടർ സിജിത് ശ്രീധർ. കോവിഡ് വരാതിരിക്കാനും വന്നാൽ അതിനെ പെട്ടെന്ന് പ്രതിരോധിക്കാനും നമ്മൾ എന്ത് കഴിക്കണം? നമ്മൾ ഏറ്റവും ആദ്യമായി ഓർത്തിരിക്കേണ്ട ഒന്ന്, ഈ കോവിഡ് വരുന്നവർക്ക് ഈ കോവിഡ് രോഗാണുവിനോടുള്ള ശരീരത്തിന്റെ പ്രതികരണമാണ് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ പ്രതികരണത്തെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വെച്ച് കുറയ്ക്കുവാനോ തടയുവാനോ ഒക്കെ നമുക്ക് സാധിക്കും. ശരീരത്തിന്റെ ഈ പ്രതികരണത്തിന് ഇൻഫ്ലമേഷൻ എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഇൻഫ്ലമേഷനെ കുറയ്ക്കുന്നതാണോ കൂട്ടുന്നതാണോ എന്നുള്ളതാണ് ഒരു കോവിഡ് നമ്മുടെ ശരീരത്തെ എത്രത്തോളം ബാധിക്കും എന്ന കാര്യത്തിൽ ഉള്ള ഒരു തീരുമാനമുണ്ടാക്കുന്നത്. പ്രോസസ്ഡ് ആയുള്ള ഭക്ഷണം, അധികം പഞ്ചസാര അടങ്ങിയുള്ള ഭക്ഷണം, നാരുകൾ അടങ്ങാത്ത ഭക്ഷണം, ഇതെല്ലാം നമ്മൾ കഴിച്ചാൽ ശരീരത്തിൽ ഇത് ഇൻഫ്ലമേഷൻ കൂട്ടുന്നതാണ്. അതോടുകൂടി തന്നെ രോഗം വളരെയധികം ശരീരത്തിൽ കൂടുകയും ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം തകരാറുകയും ചെയ്യും. അതിനു പകരം നാച്ചുറലായ പഴങ്ങളും പച്ചക്കറികളും ധാരാളം കഴിക്കുന്ന ഒരു ഭക്ഷണ രീതിയിലേക്ക് നമ്മൾ മാറുകയാണെങ്കിൽ കോവിഡ് രോഗാണു ശരീരത്തിൽ കയറിയ പോലും ഒരു തരത്തിലുള്ള അപകടങ്ങളും ഉണ്ടാക്കാതെ പെട്ടെന്ന് ഒഴിഞ്ഞു പോവുകയും ചെയ്യും. നമുക്കത് പെട്ടെന്ന് മനസ്സിലാകും. നമുക്കൊരു പനി വന്നാൽ നമുക്ക് പലപ്പോഴും ഭക്ഷണത്തോട് താല്പര്യമല്ല ഉണ്ടാകുക, ഒരു ഇഷ്ടക്കുറവാണ് ഉണ്ടാകുക. രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ശരീരത്തിന് കിട്ടുന്ന പോഷകങ്ങൾ വെച്ച് തീരുമാനിക്കപ്പെടുന്നതാണ്. ധാരാളം നിറമുള്ള ഭക്ഷണങ്ങൾ, നാച്ചുറലായ നിറമുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ അതാണ് രോഗപ്രതിരോധ ശേഷിക്ക് ഏറ്റവും നല്ലത്. ഈ രീതിയിലുള്ള ഒരു ഭക്ഷണം, നാരുകളടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയ ഇലക്കറികളും അതോടൊപ്പം തന്നെ കിഴങ്ങു വർഗ്ഗങ്ങളുമുള്ള ഭക്ഷണം കഴിച്ചാൽ, നാരങ്ങ, ഓറഞ്ച് മുതൽ നെല്ലിക്ക മുതലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തിയാൽ എല്ലാ ദിവസവും കുറച്ച് വെയിൽ കൊള്ളുകയും ചെയ്താൽ, 1 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് 2 മുതൽ 3 മിനിറ്റ് വെയിൽ കൊള്ളുകയും ചെയ്താൽ കോവിഡിനെതിരെയുള്ള രോഗപ്രതിരോധ മാർഗമായി നമുക്ക് വളർത്തിയെടുത്ത് അതിജീവനത്തിന് സാധിക്കുന്ന ഒന്നാണ്. ആഹാരത്തെ ഔഷധമാക്കി മാറ്റണോ മാരകമാക്കി മാറ്റണോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. രണ്ടിനും സാധ്യതകൾ തെളിഞ്ഞു കിടക്കുന്നുണ്ട്. കോവിഡിന് മാത്രമല്ല, ഒരുവിധപ്പെട്ട രോഗങ്ങൾക്കെല്ലാം കഴിക്കുന്ന ആഹാരവും കുടിക്കുന്ന പാനീയവും ശ്വസിക്കുന്ന വായുവും ശീലിക്കുന്ന ശുചിത്വ പാഠങ്ങളും ഒക്കെയായി ബന്ധമുണ്ട്. ഓക്സിജൻ സിലിണ്ടറിനായി നെട്ടോട്ടമോടുന്ന ഒരു കാലത്ത് പ്രാഥമിക പരിരക്ഷയൊരുക്കുന്ന തീൻമേശയിലെ തയ്യാറെടുപ്പുകളെ നിസ്സാരമായി കണക്കാക്കരുതെന്ന് അപേക്ഷ. പ്രഭാതഭേരി.